മോഹൻലാൽ ചിത്രം മരക്കാർ അറബിക്കടലിലെ സിംഹം എന്ന ഫിലിം ഒ ടി ടി റിലീസിന് ഒരുങ്ങുകയാണ്. നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ തിയേറ്റർ ഉടമകളിൽ നിന്ന് കൈപ്പറ്റി അഡ്വാൻസ് തുക തിരികെ നൽകാനും തീരുമാനിച്ചു. മിനിമം ഗ്യാരണ്ടി തുകയുമായി ബന്ധപ്പെട്ട തർക്കമാണ് ചിത്രം ഒ ടി ടിയിൽ എത്തിച്ചത്. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് തത്സമയം ചേരുന്നു. വിഷ്ണു, ഗുഡ് മോർണിംഗ്. വിഷ്ണു, യഥാർത്ഥത്തിൽ ആമസോണിലായിരിക്കും ഒരുപക്ഷെ ഈ മരിക്കാർ എന്ന ചിത്രം വരാൻ പോകുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഡ്വാൻസ് തുക തിരികെ കൊടുക്കാനും നിർമ്മാതാവ് തീരുമാനിച്ചു എന്ന വാർത്തയും വന്നു കഴിഞ്ഞു. വിശദാംശങ്ങൾ എസ് കെ എൻ ഇന്നലെ ഫിലിം ചേംബറും ആന്റണി പെരുമ്പാവൂരുമായി നടത്തിയ ചർച്ച പരാജയപ്പെട്ടതായി വാർത്തകൾ വരുന്നു. ഇതിന് പിന്നാലെയായിരുന്നു മരക്കാറ് തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്ന സ്ഥിരീകരണവും എത്തിയത്. ഇതിന് പിന്നാലെ ഇന്ന് കഴിഞ്ഞ രണ്ട് വർഷമായി മരക്കാർ തിയേറ്റർ റിലീസ് ചെയ്യും എന്ന് ചൂണ്ടിക്കാണിച്ച് അഡ്വാൻസായി കൈപ്പറ്റിയ തുക തിരികെ നൽകാനാണ് നിലവിൽ ആന്റണി പെരുമ്പാവൂർ തീരുമാനിച്ചിരിക്കുന്നത്. പല തിയേറ്റർ ഉടമകൾക്കും ഇതിനോടകം തന്നെ തുക ലഭിച്ചതായും നമുക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്തായാലും മരക്കാറ് തിയേറ്ററുകളിലേക്ക് എത്തില്ല എന്നുള്ളതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സൂചന കൂടിയാണ് ഈ അഡ്വാൻസ് തുക തിരികെ നൽകുന്നത് സൂചിപ്പിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്നലെ നമ്മൾ തിയേറ്റർ ഉടമകളുമായി സംസാരിച്ചപ്പോൾ അവർ പറയുന്നത് ആന്റണി പെരുമ്പാവൂർ രണ്ട് നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. അതിലൊന്ന് ഈ മിനിമം ഗ്യാരണ്ടി തുകയാണ്. മിനിമം ഗ്യാരണ്ടി തുക അദ്ദേഹം പറയുന്നത് ചിത്രം വിജയിച്ചാലും ഇല്ലെങ്കിലും ആ മിനിമം ഗ്യാരണ്ടി തുക തനിക്ക് നൽകണം, കാരണം അത്ര വലിയൊരു ബിഗ് ബഡ്ജറ്റ് ചിത്രമാണ്. അതുകൊണ്ട് അത്തരത്തിലൊരു തുക നൽകിയാൽ മാത്രമേ സിനിമ തിയേറ്ററിലേക്ക് എത്തിക്കാൻ സാധിക്കൂ എന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം ഹൈബ്രിഡ് റിലീസ് എന്ന് പറയുന്ന ഒരു പുതിയ സമ്പ്രദായം, അതായത് ഒ ടി ടിയിലും തിയേറ്ററിലും റിലീസ് ചെയ്യാനുള്ള ഒരു നിർദ്ദേശവും ആന്റണി പെരുമ്പാവൂരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു. ഈ രണ്ട് നിർദ്ദേശങ്ങളെയും പൂർണ്ണമായും തിയേറ്റർ ഉടമകൾ തള്ളുകയായിരുന്നു. അതോടൊപ്പം തന്നെ അവർ മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറയുന്നത് അഡ്വാൻസ് തുക 10 കോടി രൂപ വരെ അഡ്വാൻസ് ആയി നൽകാൻ തയ്യാറാണെന്ന് തിയേറ്റർ ഉടമകൾ പറഞ്ഞിരുന്നു. പക്ഷേ ഇതിനോടെല്ലാം വിയോജിപ്പ് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ പ്രകടിപ്പിച്ചത്. തനിക്ക് മിനിമം തുക, മിനിമം ഗ്യാരണ്ടി തുക എന്ന നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകാനാകില്ല എന്ന നിലപാട് അദ്ദേഹം ഉറപ്പിച്ചതോടെയാണ് ഈ തിയേറ്ററിൽ മരക്കാർ എത്തില്ല എന്ന കാര്യം ഏറെക്കുറെ ഉറപ്പായത്. അദ്ദേഹം ആമസോണുമായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ചർച്ച നടത്തുകയായിരുന്നു. അത് അദ്ദേഹം തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിച്ച വിവരം കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ഏറെ കാത്തിരുന്ന മോഹൻലാൽ ചിത്രം മരക്കാർ അത് ഒ ടി ടി റിലീസ് ആണെന്നുള്ള കാര്യത്തിൽ സംശയരഹിതമായി ഒ ടി ടിയിലേക്ക് പോകുകയാണ്. തിയേറ്റർ ഉടമകൾ വലിയ പ്രതിഷേധത്തിലാണ്. കാരണം കഴിഞ്ഞ രണ്ട് വർഷമായി തിയേറ്റർ അടഞ്ഞുകിടക്കുകയായിരുന്നു. 25-ാം തീയതിയാണ് ആ തിയേറ്റർ തുറന്നത്. ഓക്കെ, താങ്ക് യു. വിഷ്ണു സുരേഷാണ് നമുക്കൊപ്പം വിശദാംശങ്ങളുമായി ചേർന്ന്. എന്തായാലും മോഹൻലാലിൻ്റെ ചിത്രം മരക്കാർ തിയേറ്ററിൽ ഉണ്ടാകില്ല. അതിന് ഒ ടി ടി പ്ലാറ്റ്ഫോമിലായിരിക്കും വരാൻ പോകും. മിക്കവാറും ആമസോണിലായിരിക്കും ഈ ചിത്രം റിലീസ് ചെയ്യുക. തിയേറ്റർ ഉടമകളുമായി ചേർന്ന് നടത്തിയ ചർച്ച പരാജയപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. 10 കോടി രൂപ മിനിമം ഗ്യാരണ്ടിയായി ലഭിക്കണമെന്ന് ആന്റണി പെരുമ്പാവൂർ ആവശ്യപ്പെട്ടതനുസരിച്ച് നടത്തിയ ചർച്ചകൾ പരാജയപ്പെട്ടു.